I'm Nisha Suresh from Colorstrends. Colorstrends in the new video leke ellavarkku swagatham. Colors Alappuzhayil Cherthalayil Devi Karthiyani Kshetrathinte north side ulla road ilana locate cheynathu. Neerittu varan pattuna customers okke thanne neerittu varu. ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാഷ്വൽ വെയർ കുർത്തീസ് ആണ്. ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഐറ്റംസ് കണ്ടു തുടങ്ങാം. ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ടോപ്സ് 849 ആണ് പ്രൈസ്. ഇതൊരു ഹണി പിങ്ക് കളറാണ്, ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. നെക്കിന് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. അത് തന്നെ സ്ലീവ്സിൻ്റെ ഹെമ്മിലും വരുന്നുണ്ട്. സാധാരണ ഇത് സ്ട്രൈറ്റ് കട്ടായിട്ടുള്ളൊരു കുർത്തിയാണ്. സാധാരണ നമ്മൾ നെക്കിന് വർക്ക് കാണുവാണെങ്കിൽ സ്ലീവ്സിന് വരാറില്ല. പിന്നെ നെക്കിനും സ്ലീവ്സിനും വർക്ക് വരുന്നുണ്ട്. 849 ആണ് പ്രൈസ് വരുന്നത്. കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ല അടിപൊളി കുർത്തിയാണ്. ഷെയ്ഡുകളെല്ലാം തന്നെ ഇതിൻ്റെ നല്ലതാണ്. നെക്സ്റ്റ് വൺ ഒരു മെറ്റാലിക് ഗ്രേ കളറിലാണ്. ഇതിലും നെക്കിൽ സെയിം വർക്കാണ് വരുന്നത്. സ്ലീവ്സിൽ അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു വർക്ക് വരുന്നുണ്ട്. നല്ലൊരു ഷെയ്ഡാണ്. കുറച്ച് ലൈറ്റർ ഷെയ്ഡുകളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. നെക്സ്റ്റ് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ളതാണ്. എവിടെയെങ്കിലുമൊക്കെ പോയി പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ടൊക്കെ നിൽക്കണമെങ്കിൽ ഇതുപോലെ കളറുകൾ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാൽ പ്രൈസും വളരെ കുറവാണ്. 850 ഇത്രയും 850 ഇല്ല, 849. ഇങ്ങനത്തെ ഒരു കുർത്തി എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. നെക്സ്റ്റ് വൺ ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ്. 699 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിന് ലൈനിങ് വരുന്നില്ല. ഇതേപോലെ ഫ്ലെയർഡ് ആയിട്ടാണ് വരുന്നത്. മിഡിൽ പോർഷനിൽ താഴത്തായിട്ട് ഇതുപോലെ സെൻട്രലിൽ ഒരു ചെറിയ സ്ലിറ്റ് അവൈലബിൾ ആണ്. വുഡൻ ബട്ടൺ അവൈലബിൾ ആണ്. ഇതുപോലൊരു ലൂപ്പ്, ഗ്രേ കളറിലൊരു ലൂപ്പുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഇതുപോലെ വുഡൻ ബട്ടൺ വന്നിട്ട് സൈഡിലുള്ള ആ ഒരു ഫാബ്രിക്കിൽ വരുന്നത് ഗ്രേ കളറിലെ മോട്ടീവ്സ് ആണ്. 699 ആണ് പ്രൈസ് വരുന്നത്. നല്ല ഫ്ലെയറൊക്കെയുള്ള നല്ലൊരു പാരഗ്രീനാണ്. നമുക്ക് സാധാരണ ഇങ്ങനെ കുർത്തിയിൽ ഈ ഒരു കളർ കിട്ടുന്നത് വളരെ റെയറാണ്. നെക്സ്റ്റ് വൺ പീച്ച് ഷെയ്ഡിലാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 899 ആണ്. പീച്ച് കളറിൽ ഇതും ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ്. സ്ലീവ്സിന് ലൈനിങ് ഇല്ലാതെ വരുന്നുണ്ട്, ബോർഡേഴ്സ് വരുന്നുണ്ട്. ഇതുപോലെ ഫ്രണ്ടിലൊരു പിൻടക്ക് വന്നിട്ട് പോട്ട്ലി ബട്ടൺസ് ആണ് വന്നിരിക്കുന്നത്. പ്രിൻസസ് കട്ടിലാണ് ഈ കുർത്തി വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. ഇതിൻ്റെ നെക്സ്റ്റ് കളറും വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ ആണ്. നമ്മൾ സാധാരണ കാണാൻ ആഗ്രഹിക്കുന്ന ഇങ്ങനത്തെ ഒരു ഈ ഒരു കളർ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ടല്ലോ. ലൈറ്റ് ബ്ലൂ, ഒരു ലൈറ്റ് പീച്ച് എന്ന് കാണിച്ച ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കുർത്തീസിൻ്റെതും വളരെ റെയറായിട്ടുള്ള ഷെയ്ഡാണ്. എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള ഷെയ്ഡുകളാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിലൂടെ നമ്മൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന ഐറ്റംസ് അല്ലാതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം സൈറ്റിലില്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. താങ്ക് യു. ഈസി ആയിട്ടും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുമാണ് ഞങ്ങൾ ഈ സൈറ്റ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ബ്രൗസറിൽ colorstrends.in എന്ന് സെർച്ച് കൊടുക്കുക. ട്രെൻഡ്സിന് TREND EZ ആണെന്ന് മാത്രം ഓർത്താൽ മതി. നമ്മുടെ ഹോം പേജിലെത്തും. ഇതിൽ ജസ്റ്റിൻ എന്ന് പറഞ്ഞ് കാണുന്നത് നമ്മുടെ ന്യൂ അറൈവൽസ് ആണ്. നിങ്ങൾ ജസ്റ്റ് അത് സ്ലൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഐറ്റംസിലാണ്, എന്തൊക്കെ ഐറ്റമാണ് ന്യൂ അറൈവൽസിലുള്ളതെന്ന് കാണാം. ഇനി അതല്ല, ഏറ്റവും മുകളിലെ മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതിൽ ന്യൂ അറൈവൽസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും നമ്മളുടെ ന്യൂ അറൈവൽസ് എല്ലാം വരും. അത് നിങ്ങൾ സ്ക്രോൾ ചെയ്യുക. ഇതിൽ ഏത് ഐറ്റമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നോക്കി സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് വൺ എടുക്കുമ്പോൾ തന്നെ നോക്കിക്കോളൂ, അതിൽ മീഡിയം ഡബിൾ എക്സലും ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. എല്ലും എക്സലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. മീഡിയം ഡബിൾ എക്സൽ അത് സോൾഡ് ഔട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ ഡിസേബിൾ ആയി കിടക്കുന്നത്. അപ്പം എൽ എക്സൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫിൽറ്റർ കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ ഡബിൾ എക്സൽ ആണെങ്കിൽ ഡബിൾ എക്സൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ ഐറ്റത്തിലാണ് ഡബിൾ എക്സൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. കണ്ടു, ഈ ഐറ്റംസ് എല്ലാം ഡബിൾ എക്സലിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റർ വേണ്ട എന്നാണ്, ഫിൽറ്റർ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് തന്നെ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് ഏതാന്ന് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇത് എടുക്കാൻ പോവാണ്. ഇത് പർച്ചേസ് ചെയ്തു, അത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. സെലക്ട് ചെയ്തു, അതിൻ്റെ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാം വരുന്നുണ്ട്. അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് നമുക്ക് കാണാം. ഇനി നമുക്ക് വേണ്ട സൈസ് ഇപ്പോൾ ഡബിൾ എക്സൽ ആണെന്ന് കരുതിക്കൂ. ഡബിൾ എക്സൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ആഡ് ടു കാർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാർട്ടിലേക്ക് ഇത് വന്നു. ഇനി ഇത് മാത്രം മതിയെന്നാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ചെക്ക് ഔട്ട് കൊടുക്കാം. അതല്ല, ഇനിയും പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ന്യൂ അറൈവൽസിൽ പോയി
വേണ്ട ഐറ്റം സെലക്ട് ചെയ്ത് അതിൻ്റെ സൈസ് സെലക്ട് ചെയ്ത് ആഡ് ടു കാർട്ട് കൊടുക്കുക. ഇപ്പം ഈ രണ്ടായിട്ടുമാണ് നമ്മുടെ കാർട്ടിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരെണ്ണം വേണ്ടാന്ന് പെട്ടെന്ന് തോന്നിയപ്പോൾ നമ്മളത് ഇൻറ്റു ബട്ടൺ പ്രസ് ചെയ്താൽ അത് മാറ്റാം. ഇനി ഈ ഒരെണ്ണം മാത്രം ചെക്കൗട്ട് കൊടുക്കുക. സെലക്ട് ചെയ്തതാണ് കേട്ടോ, നമ്മൾ പർച്ചേസ് ചെയ്യുവാണ്. ചെക്കൗട്ട് കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ ബില്ലിംഗ് ഡീറ്റെയിൽസിനായിട്ട് നമ്മളുടെ പേര് ചോദിച്ചിട്ടുണ്ട്, ലാസ്റ്റ് നെയിം, പിന്നെ നമ്മുടെ അഡ്രസ്സ്, ഈ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ പിൻ നമ്പർ ഒട്ടും തെറ്റരുത്, പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും തെറ്റാതെ തന്നെ കൃത്യമായിട്ട് കൊടുക്കുക, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം താഴെ നമുക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്, ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റത്തെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു. ഇവിടെ നിങ്ങളുടെ ഷിപ്പിങ്ങോട് കൂടി നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്യും. അതിൻ്റെ ഓർഡർ നമ്പറും അതിനോടൊപ്പം തന്നെയുണ്ട്, 1653 എന്നുള്ളത്. ഇനി നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. കാർഡ് പേയ്മെൻ്റ് ആണെങ്കിൽ കാർഡിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ കാർഡിലെ നമ്പർ കൊടുക്കുക, അതിനുശേഷം എക്സ്പയറി ഡേറ്റ് കൊടുക്കുക, അതിനുശേഷം നിങ്ങളുടെ കാർഡിലുള്ള പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേര് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ CVV കൊടുക്കുക. CVV എന്ന് പറഞ്ഞാൽ കാർഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 3 ഡിജിറ്റ് ഉള്ള ഒരു നമ്പർ ഉണ്ടാവും, അത് കൊടുക്കുക. നിങ്ങളുടെ ബാങ്കിൻ്റെ സൈറ്റാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫോൺ നമ്പറിൽ ഒരു OTP നമ്പർ വരും, ആ വന്ന നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മേക്ക് ദ പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോഴേക്കും ഓർഡർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഓർഡർ റിസീവ്ഡ് എന്ന് പറഞ്ഞു വരും. ഓർഡർ നമ്പർ വരും 1653, അതാണ് നിങ്ങളുടെ ഓർഡർ നമ്പർ. നിങ്ങൾക്ക് ഐറ്റം കിട്ടാൻ എന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ ഈ ഓർഡർ നമ്പറോടുകൂടി ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതിയാകും. നിങ്ങളുടെ ഷിപ്പിംഗ് ഏത് അഡ്രസ്സിലേക്കാണ് നമ്മൾ ഐറ്റം പാഴ്സൽ ചെയ്യുന്നതെന്നുള്ളതും അഡ്രസ്സ് അവിടെ വരും. ഇത്രയും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പർച്ചേസ് സക്സസ്ഫുള്ളി നടന്നു എന്ന് വിശ്വസിക്കാം. താങ്ക് യു.